ഒരാളല്ല കേട്ടോ, ഒരുപാട് പേർ. ആ കാലത്തെ മഹാമനീഷികളായ ധാരാളം പേർ ഈ ദേശീയതയുടെ രാജ്യസ്നേഹത്തിന്റെ അതിർത്തികൾക്കൊക്കെ അപ്പുറം ഉയർന്നു പൊങ്ങേണ്ട മനുഷ്യവംശത്തിന്റെ മഹത്തായ ഒരു ഏകലോകത്തെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടിരുന്നു. രാജ്യത്തിന്റെ അതിർത്തികളല്ല, ഗീതാഞ്ജലിയിലെ വലിയ പ്രാർത്ഥനയിൽ അതുണ്ട്. വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്ന. എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവേ എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ. എൻ്റെ രാജ്യം ലോകം കീഴടക്കണം എന്നല്ല, എൻ്റെ രാജ്യം കൊണ്ട് ലോകം നിറയണം എന്നല്ല, എൻ്റെ രാജ്യവും ഉയർന്നു ചെല്ലേണ്ടുന്ന മറ്റൊരു ലോകം, അതിരുകളില്ലാത്ത വെട്ടിമുറിക്കപ്പെടാത്ത ഒരു ലോകം, മനുഷ്യവംശം അന്തിമമായി അവിടെ ചേരണം. ടാഗോർ അങ്ങനെ കരുതിയിരുന്നു. അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല ഉണ്ടാക്കി. ആ സർവകലാശാലയുടെ പേര് ശ്രദ്ധിക്കേണ്ടതാണ്, വിശ്വഭാരതി എന്നാണ്. അത്രയുണ്ട്, ചെറുതല്ല. ആ സർവകലാശാലയുടെ ലക്ഷ്യവാചകമായി യജുർവേദത്തിലൊരു മന്ത്രഖണ്ഡം സ്വീകരിച്ചു, എത്ര വിശ്വം ഭവത്യേകനീടം, ഈ ലോകം ഒരു പക്ഷിക്കൂടാവട്ടെ എന്നാണ്. ഈ ലോകം ഒരു കിളിക്കൂട് പോലെ സ്നേഹപൂർണമായി വാത്സല്യമസൃണമായി കാരുണ്യനിർഭരമായി തീരുന്നതിനുള്ള പ്രേരണാശക്തിയാകുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമായി തീരുക എന്നാണ് ടാഗോർ കരുതിയിരുന്നത്. അറിവ് എവിടെ എത്തും?